അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 38 മുതൽ 43 വരെയും 45 47 48 തിരുവചനങ്ങൾ. അപരന്റെ നന്മയിൽ നിനക്ക് ആനന്ദിക്കാൻ സാധിക്കാറുണ്ടോ? യേശു ഇന്ന് തൻ്റെ ശിഷ്യരെ ഈ മേഖലയിൽ നേരിട്ട സംശയത്തിനും അസൂയയ്ക്കും അപ്പുറത്തേക്കുള്ള ഒരു ലോകം കാണിച്ചു കൊടുക്കുകയാണ്. യേശുവിൻ്റെ കൂടെയല്ലാത്ത ആരോ യേശുവിൻ്റെ നാമത്തിൽ നന്മ പ്രവർത്തിക്കുന്നതിൽ തൻ്റെ ശിഷ്യർ അസ്വസ്ഥരായിരുന്നു. അവർ ആ മനുഷ്യനെ നന്മ ചെയ്യുന്നതിൽ നിന്നും വിലക്കുവാൻ വരെ മുതിർന്നു. യേശുവിൻ്റെ പ്രതികരണം ജ്ഞാനത്തിൻ്റെ തികവിൽ നിന്നായിരുന്നു. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ചിലപ്പോൾ നമ്മളൊക്കെ യേശുവിൻ്റെ ശിഷ്യരെ പോലെ ആവാറില്ലേ? ചിലർ നന്മ ചെയ്യുമ്പോൾ, ഒരുപക്ഷെ നമ്മെക്കാൾ മെച്ചമായ രീതിയിൽ അവർ ചെയ്യുമ്പോൾ, അസൂയയും സംശയദൃഷ്ടിയും ഒക്കെ നമ്മിൽ നിന്ന് ഉടലെടുക്കാറില്ലേ? ഈ അവസരത്തിൽ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുന്നത് ഉചിതമാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1 അധ്യായം 13 വാക്യങ്ങൾ 4 മുതൽ 6 വരെ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. ശത്രുതയും വിദ്വേഷവും പാപകരമാണ്. അത് ദുഃഖത്തിലേക്കും അസമാധാനത്തിലേക്കുമാണ് നമ്മെ നയിക്കുക. അപരൻ്റെ സന്തോഷത്തിലും ഉയർച്ചയിലും ആനന്ദിക്കുവാനുള്ള ഹൃദയവിശാലത നമ്മിൽ ഉണരണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുക. എങ്ങനെ നമുക്ക് ശത്രുതയെ സുജീവിതത്തിൽ മറികടക്കാൻ സാധിക്കും? ദൈവസ്നേഹം ഒന്നിലൂടെ മാത്രം. റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. ശത്രുതയും അസൂയയും അത്യാർത്ഥിയുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയാന്തർഭാഗത്തു നിന്നും എടുത്തു മാറ്റും. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ അംശം ഈ ഹൃദയാന്തർഭാഗത്ത് നിക്ഷേപിക്കും. അത് നന്മയുടെ മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോയി ദൈവസ്നേഹ പരസ്നേഹ ബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ നമ്മെ ഊട്ടിയുറപ്പിക്കും. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപകരമായ അവസ്ഥകളെ നിർമാർജനം ചെയ്ത് ദൈവ സ്നേഹ അഗ്നിയാൽ എന്നെ നവീകരിക്കണമേ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യസ്നേഹം തിരുനാമം എന്നും ജീവനിൽ നിറഞ്ഞിടുവാൻ. ദിവ്യസ്നേഹം തിരുനാമം എന്നും ജീവനിൽ നിറഞ്ഞിടുവാൻ. അനുതാപ ചുടുകണ്ണീർ തിരുപാദത്തിലർപ്പിച്ചിടാൻ. അനുതാപ ചുടുകണ്ണീർ തിരുപാദത്തിലർപ്പിച്ചിടാൻ. പാടും കൃപകളിൽ പാട്ടിടുവാൻ.
ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ ശിരസും നിന്നെ നമിക്കും.